പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി എൻ എൻ പിള്ള അന്തരിച്ചു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ വ്യക്തിയാണ് പി ബസന്ത്. ഉണ്ട് ബസന്ത്, ഡൽഹിയിലെ സാംസ്കാരിക പൊതുമണ്ഡലത്തിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന പതിറ്റാണ്ടുകളോടും ഉള്ള സാന്നിധ്യമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തെയും വ്യക്തിപരമായിട്ടുള്ള മറ്റ് അടയാളപ്പെടുത്തലുകളും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ വിവരിച്ചാൽ. പ്രതീക്ഷ, ഇന്ന് ഉച്ചതിരിഞ്ഞാണ് അദ്ദേഹം ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ അന്തരിച്ചത്. 100 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കേരളത്തിൽ നിന്നും 1951 ഡൽഹിയിലെത്തുന്നത്. 70 വർഷത്തോളം ഡൽഹിയിൽ പൂർത്തിയാക്കിയ ശ്രീ ഓംചേരി എൻ എൻ പിള്ള മലയാളികളുടെ ഡൽഹിയിലെ അംബാസഡർ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏത് കാര്യത്തിനും മലയാളികൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എൻ എൻ പിള്ള. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദം പാസ്സായ ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിൽ അദ്ദേഹം ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ചേർന്ന് ഓൾ ഇന്ത്യ റേഡിയോയിൽ മലയാളം വിഭാഗത്തിന്റെ എഡിറ്ററായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. 1955 ഇംഗ്ലീഷ് പരീക്ഷ എഴുതി പബ്ലിക്കേഷൻ വിഭാഗത്തിൽ എഡിറ്ററായി. അതിനെ തുടർന്ന് ഇംഗ്ലീഷിൽ കുട്ടികളുടെ വിവേകാനന്ദം എന്ന പുസ്തകം എഴുതുകയും ചെയ്തു. ഇതിനെ തുടർന്നിട്ട് അദ്ദേഹം കാലിഫോർണിയ സർവകലാശാലയിലെ ഡേവിസ് ക്യാമ്പിൽ മലയാളം അധ്യാപകനായി ഒരു ഔദ്യോഗിക ക്ഷണം ലഭിച്ചതിനെ തുടർന്ന് അവിടെ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ MA ബിരുദമെടുത്തത്. ഇത് പിന്നീട് അവിടെ നിന്ന് മിഷിഗൻ സ്റ്റേറ്റ് സർവകലാശാലയിൽ ഡെവലപ്മെന്റ് ഫെലോ ആയി ജോലി ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം ജനസംഖ്യ നിയന്ത്രണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രചാരണത്തിന്റെ ഓഫീസറായി ചുമതലയേൽക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്ത് സെൻസറിംഗ് വിഭാഗത്തിൽ ഉപമേധാവിയായും FCI പബ്ലിക് റിലേഷൻ ഡയറക്ടറായും മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ അദ്ദേഹം ഔദ്യോഗികം തുടർന്നു. വിരമിച്ച ശേഷമാണ് അദ്ദേഹം ഭാരതീയ വിദ്യാഭവനിൽ പ്രിൻസിപ്പളായി നിയമനം ലഭിച്ചത്. 2 വർഷത്തേക്കായിരുന്നു നിയമനം. 30 വർഷം നീണ്ടിരുന്നു. ഭാരതീയ വിദ്യാഭവന്റെ ഓണററി ഡയറക്ടറായി അദ്ദേഹം ഇപ്പോഴും സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഡൽഹിയിൽ കേരളത്തിന് പുറത്ത് മലയാളം ഭാഷ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ മലയാളം മിഷൻ പരിപാടിയിലെ ഡൽഹിയിലെ മേധാവിയായിരുന്നു അദ്ദേഹം. മലയാളികളുടെ സാംസ്കാരിക ജീവിതത്തിലേക്കുള്ള ഓംചേരിയുടെ ചുവടുവെപ്പുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നാടകം എന്നുള്ളത്, ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു എന്നുള്ളത്. AKG നിർബന്ധത്തെ തുടർന്നാണ് അദ്ദേഹം ആ നാടകം എഴുതിയത്. 80-ലധികം ഏകാന്ത നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 7 പതിറ്റാണ്ടോളമായി ഡൽഹി മലയാളികളുടെ മേൽവിലാസമാണ് ഓംചേരി